അമ്പാലു അമ്പല നടവഴിയിലൂടെ ബസ്സേ അതാ കിട്ടിയത്. കാരണം മറ്റേ ബസ് കിട്ടിയില്ല. അപ്പൊ ദേ എസ്റ്റേറ്റ് റോഡിലൂടെ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുക വീട്ടിലേക്ക്. ആ പാറമ്മടി എത്തി. ആ ഇപ്പൊ എത്തും. എനിക്കൊരു കാര്യം പറയണം. അകത്തേക്ക് പോകുമ്പോട്ട് പോയിട്ട് പറയാ. പ്രശ്നം ഇവിടെ നിക്കണ്ട, ഇവിടെ നിക്കണ്ട. വാ അകത്ത് പോയി. എന്റെ പൊന്നു മക്കളെ എനിക്കൊന്ന് അറിഞ്ഞൂടാ. നീ പഴയ രാഘവ മാമനായിട്ട് ദേഹത്ത് കൂടിയാണോ? ബാലു ബാലു പോയോട്. പിള്ളേര് ബാലിങ് വന്ന് നിനക്ക് എന്ത് പറ്റി? നീ മനസമാധാനത്തോടെ കാര്യം പറ ഓഫീസിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ? ഇല്ല. പിന്നെ എനിക്ക് പേടിയാവണം. ഞാൻ അമ്പലനടയിൽ ഇറങ്ങിയിട്ട് പാറമടയുടെ അതിലെ കൂടി നടന്നു വരികയായിരുന്നു. ഒരാള് രണ്ടു പ്രാവശ്യം ഞാൻ അയാളെ പുറത്തു വെച്ച് കണ്ടിട്ടുണ്ട്. അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ നോക്കിയും ചിരിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ ചിരിച്ചിട്ടുണ്ട്. അയാള് ഞാൻ നോക്കുമ്പോ എന്റെ തൊട്ട് പുറകില് പാറമടയുടെ അവിടെ നിൽക്കുമ്പോ അയാൾ എന്റെ തൊട്ട് പുറകില് ഞാനപ്പോ അയാൾ ഒരു തള്ളു കൊടുത്തു. പിന്നെ അയാൾ വീണ്ടും വന്നപ്പോ ഞാൻ ഉറക്കെ ഒരു തള്ളു കൊടുത്തു. ബാല അയാൾ അതിലേക്ക് വീണു, പാറമടയിലേക്ക് വീണു. ചെടുക്കല്ലേ എനിക്ക് പേടിയാവണം. ബാല് 300 അടി താഴ്ചയുള്ള പാറമടയാണ്. അതിലേക്ക് വീണ കിട്ടൂല. അയ്യോ എന്റെ ദേഹം തളരുന്നു. ബാലു ഞാൻ അയാളെ അവിടേക്ക് നോക്കി കണ്ടില്ല. അടങ്ങ് കേട്ടാ. എന്ത് സംഭവിച്ചാലും മനധൈര്യം വിടരുത്. അമ്മാ ഒന്നുമില്ല, 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 ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്ത് വന്നാലും ഞാൻ ഇല്ലേ? ഞാൻ ഉണ്ട് കൂടാ. ധൈര്യമായിട്ടിരി, ധൈര്യമായിട്ടിരി. ആ ധൈര്യമായിട്ടിരി. നീ ധൈര്യമായിട്ട്, നീ ധൈര്യമായിട്ടിരി. നീ വിറയ്ക്കണത് എന്ത്? നിന്റെ കൈ എന്ത് വിറയ്ക്കണത്? നീ ധൈര്യമായിട്ടിരി. നീ കരയാ, കരയാതാ. ഇല്ലോ ഇല്ലോ പറയാതാ, പറയാതാ, പറയാ. എന്തായാലും കൊറേ വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്റെ നീലു നിന്നെ ഒരു ശക്തിക്കും ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കൂല. നീലു നീ ഒരു തെറ്റും ചെയ്തില്ലല്ല. ഒരളക്കൊന്നു അല്ല, ഒരു കൈ വെത്താൻ പറ്റി.
സ്വയം രക്ഷാർത്ഥത്തിന് വേണ്ടിയല്ലേ? എന്താ മാരെ പറയണേ? നമ്മൾ ആരെ മുന്നിലും കുറ്റമേറ്റ് പറയാൻ പോണില്ല. അപ്പൊ പോലീസോ? ആ പോലീസ്. അയ്യോ അതാണ് പ്രശ്നം, നമുക്ക് നോക്കാം. അമ്മ അമ്മ അച്ഛോട് പറഞ്ഞല്ല ഞങ്ങൾ കേട്ടു അമ്മ. അമ്മ അമ്മ പോലീസ് കൊണ്ടുപോവോ? ഞങ്ങൾ അമ്മ ആർക്കും വിട്ടു കൊടുക്കില്ല. ഏലോ ബാലു, ബാലു നമുക്ക് വിഷ്ണുവിനെ വിളിക്കാം. ബാലു അവനെ ചെന്നൈന്ന് വിളിക്ക്. വിഷ്ണുവിനെ വിളിക്കണ്ട, അവൻ പ്രോഗ്രാമത്തിന് പോയല്ലേ. കുടുംബത്തിൽ ഒരുത്തരെങ്കിലും അവശേഷിക്കട്ടെ. പോട്ട്. ഏലു നീ കരയാതെ, പിള്ളേർ കരയണ്ടേ. നീ അല്ലേ ധൈര്യം കൊടുക്കാൻ. കരയാതെ ഇതിലു കളിയിലൂടെ കരയരുത്. കരഞ്ഞ ആ എൻ്റെ സ്വഭാവം മാറും. കരയരുത്. നീ കൃത്യം എത്ര മണിക്കാണ് പാറമട വഴി വന്നത്? ആറേമുക്കാലായിട്ടുണ്ടാവും. ആറേ മുക്കാൽ അമ്പല നടയെ വന്നപ്പോ എത്ര മണിയായി? ഒരു ആറാറര. ആറാറര? ആറാറരക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ആറേ മുക്കാൽ വഴി അത് വഴി വന്നു. ആദ്യം അവിടെ ഇറങ്ങി. ഏത് ബസ്സിലാണ് വന്നത്? നിമിഷയിലാ വന്നത്. നിമിഷേ ബസ്സിന്റെ പേരാ. ഓക്കെ. നീ കൊന്ന ആള്, നീ തള്ളിയിട്ട ആള് ശരിക്കും മലയാളിയാണ്? ആണെന്നാ തോന്നണേ. ആന്താ വെച്ച അങ്ങനെ ചോദിച്ചേ? അല്ല ഈ മലയാളികളും ബംഗാളികളും കൂടെ ഇപ്പൊ മിക്സ് ആയി കിടക്കയല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്വാഭാവികം. കേരള പോലീസ് അവരെ അറിഞ്ഞ മണത്ത് വീട് പിടിച്ചെത്തും. നീ പതറാതെ ധൈര്യമായിട്ടിരി. നീ ഞാൻ ഈ മസിൽ പിടിച്ച് സംസാരിക്കണൊക്കെ ശരി തന്നെ. നെഞ്ച് പടപട ഇടിക്കയാണ്. അച്ഛന്റെ പ്ലാൻ ഒന്നും അങ്ങോട്ട് ശരിയായി വരണില്ല. കുട്ടുമാവനെ വിളിക്കാം. ആ ബെസ്റ്റ്. എന്നിട്ട് വന്ന് സ്റ്റാഷനിൽ ചെന്ന് പറയും ഞാനാണ് കൊക്കെ തള്ളിയിട്ട് കൊന്നെന്ന്. അച്ഛാ ഈ കാര്യത്തിൽ ഈഗോ കാണിക്കല്ലേ, കുട്ടുമാവനെ വിളിക്കോ. ബാലു കുട്ടിനെ വിളിക്കാം, ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ വിളിക്കാം. പക്ഷേ ഫോണിൽ കൂടെ വിളിച്ച് പറയല്ലേ ആ മണ്ടാ കൊണാപ്പിയെ ചോരും. ഇനി നേരെ ഇനി വിളിച്ചാൽ മതി. അച്ഛാ കറക്റ്റ്. അച്ഛാ കറക്റ്റ്. അയ്യോ ഫോണില്ല ബാഗില്. ഇടി അവിടെ നോക്ക്, കാണും. നോക്കി കണ്ടി. ബാലു എന്നെ വിളിച്ചില്ലായിരുന്നോ? എന്റെ കയ്യിലുണ്ടായിരുന്നു. അയ്യോ ഫോൺ അവിടെ പോയി. ബാലു എവിടെ പോയി? അവിടെ പാറമടയില് തൊലച്ച്. കറക്റ്റ് എവിഡൻസാണ് കൊടുത്തത്. എടി ഫോണ് കൃത്യം എവിടെയാണ് വീഴുന്നതെന്ന് പറ. ഫോണ് കറക്റ്റ് എവിടെയാണ് വീഴുന്നതെന്ന് പറ. വഴിയില്ലേ? ആ വഴിയുടെ അവിടെ കുഴിയില്ലേ? ഓക്കെ. ആ കുഴിയുടെ ഇടതുവശത്ത്. അവിടുന്ന് വരുമ്പോ വലതുവശത്ത്. ഇവിടുന്ന് പോകുമ്പോ ഇടതുവശത്ത്. എടി ഇടത് വലതാ അവിടെ കറക്റ്റ് ആയിട്ട് പറ. അവിടെ ഉണ്ട് ബാലു, അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കാം. മക്കളെ പ്രാർത്ഥിച്ചോ, അച്ഛൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല, കാശിനും കൂടെ കൊണ്ടുപോവാം. ഏ മക്കൾ വാ, ഡി പ്രാർത്ഥിച്ചോ. ഫോൺ കിട്ടാനല്ലേ പ്രാർത്ഥിക്കാം. ഫോൺ കിട്ടാൻ പ്രാർത്ഥിക്കാം. എടി എനിക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥനടി. വാടാ എന്തിനു പറയണേ. എവിടെ കൊണ്ട് കളഞ്ഞ ആക്കറിയാം. എന്റെ അച്ഛാ ഡാടി എവിടെ കിട്ടി കിട്ടിയടാ.
പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി. ഒരു ആൾക്കാരുണ്ട്. മക്കളെ അച്ഛൻ പോയി നോക്കിട്ട് വരട്ടാ. നീ പേടിക്കാ, നീ അകത്ത് പോ. നീ പിടി, അകത്ത് പോ, അകത്ത് പോടി, കയറി അകത്ത് പോ. മനസ്സിലായില്ലേ, ബോഡി ചന്നം പിന്നെ ആയിപ്പോടാ. ഇതെങ്ങനെ സംഭവിച്ചത്? ആർക്കറിയാടാ എങ്ങനെ സംഭവിച്ചെന്ന്. ഒന്നീ ആരെങ്കിലും അടിച്ചു കൊന്നു കൊണ്ട് എറിഞ്ഞതായിരിക്കും, അതല്ലെങ്കിൽ ചാടിച്ചത്തതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ട് കൊന്നതായിരിക്കും. ഇതാരും തള്ളിയിട്ട് കൊന്നതൊന്നുമല്ല, ഇത് ആത്മഹത്യ തന്നെ. എങ്ങനെ ആത്മഹത്യാന്ന് എനിക്കറിയാ. അല്ല സാറേ, ബോഡി കിടക്കുന്ന കിടപ്പ് കണ്ടറിയാ, ഇത് മോളിൽ നിന്ന് ചാടി ആത്മഹത്യ. പിന്നെ നീയാ ബോഡിയുടെ കിടപ്പ് തീരുമാനിക്കണേ. കേറി പോടാ അങ്ങോട്ട്, വേണം വയ്ക്കാണ്ട് പോടാ, പോടാ. നിന്നോട് കൂടി പറഞ്ഞു കേറിപ്പോടാ. വീലു വീലു വീലു, ആകെ പ്രശ്നം, ആകെ പ്രശ്നം. കഥവട കഥവട, ഇടി ഈ കഥവല്ലടി, ആ കഥവട. എന്താ എന്താ പ്രശ്നം? ലോകത്തുള്ള സകല പോലീസും ദാ പാറമട വന്ന് നിൽക്കുകയാണ്. അയ്യോ ബാലു, പ്രശ്നം പറ. ഇടി നമ്മള് ഇടി നമ്മള് പ്രതീക്ഷിച്ച സ്ഥലത്തല്ലടി ശവം കിടക്കണ. വീണപ്പാൻ ചത്തില്ല, ഊരിന്റെ മാർഗാണ്. അയ്യോ ബാലു, എനിക്ക് പേടിയാവണം ബാലു, എനിക്ക് പേടിയാവണം ബാലു. ബാലു, നമുക്ക് അച്ഛനും അമ്മനെ വിളിച്ചാലോ? എന്തിന്? അല്ല നമുക്ക് ഇവിടുന്ന് പോകാം, ഇവിടുന്ന് പോകാം, മക്കളെ കൊണ്ട് ഇവിടുന്ന് പോകാം. ഒരു മാസം കഴിഞ്ഞ് നമുക്ക് വന്നാ മതി, എവിടെയെങ്കിലും പോയി നിൽക്കാം. നമുക്ക് പോണെങ്കിൽ പോവാച്ചാ. നമ്മള് ഇവിടുന്ന് ഒരിടത്തും പോണില്ല. ഓടിയാ എവിടെ വരെ ഓടും? നീലു ഓടിയാ എവിടെ വരെ ഓടും? ആരോടും? ആടകന്. എടി നമ്മൾ ഇന്ത്യ വിട്ടാലും പിടി വീഴും. പിന്നെ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് പോയാൽ എല്ലാ ആൾക്കാരുടെ സംശയം നമ്മളെ ഭർത്താവായിരിക്കും. നീക്കമാണ് ഇനി വേണ്ടത്. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്ത് ബുദ്ധി ഉപയോഗിക്കാനാ? എല്ലാരെ സംശയവും നമ്മുടെ നേർക്കാണ്. നമ്മുടെ നേരെ ചുണ്ടുന്ന ഓരോ വിരലുകളെയും നമ്മൾ ഉന്മൂലനം ചെയ്യണം. അച്ഛാ ഇത് കളിയല്ല, സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നിന്റെ അമ്മയെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പറ്റും. എന്റെ പൊന്നു, നീ മനസാന്നിധ്യം കൈവിടാതെ എന്നെ ഒന്ന് ചിന്തിക്കാൻ സമ്മതിക്കും, എന്നെ ഒന്ന് ചിന്തിക്കാൻ സമ്മതിക്കും. സഹദേവൻ, യെസ് മാഡം, എനിക്ക് നിന്റെ സത്യം അറിയണം. മനസ്സിലായല്ലോ. പറയടി, നിനക്കറിയാം, സത്യം പറ. പറയടി എന്താ ഉണ്ടായേ? പോലീസുകാരനെ തടയുന്നോടാ? പറയടി. ശിവ ഓടി, ഓടി, ഓടിച്ചുകളാ, അതിന് കുറച്ച് ബോണസ് കിട്ടി. അല്ലെങ്കിൽ ഓഫേ
ഫോണിന് എടുക്ക്. ഇനി ഇങ്ങനെ ഒരു ഫോൺ നിനക്കില്ല. എന്താ മനസ്സിലായില്ല? എടാ ഈ ഫോൺ വഴി ടവർ വഴി അവിടെ എത്തും. ആ മരിച്ചു കിടക്കുന്ന സ്ഥലം വരെ അവർക്ക് അറിയാൻ പറ്റും. ആ സമയം നിന്റെ അമ്മ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? അവിടെ ആ സ്പോട്ട് വരെ അവർക്ക് കിട്ടും. പുതിയൊരു ഫോണും സിമ്മും നമുക്ക് വാങ്ങാം. അതെങ്ങനെ അച്ഛാ? അപ്പൊ അവർക്ക് മനസ്സിലായത്തില്ലേ അവർ അന്വേഷണം പുതിയ ഫോണാന്ന്? പോരാ അന്വേഷണമായി. അച്ഛാ, അവര് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവസാനം സൈബർ സെല്ല് വഴി കണ്ടുപിടിക്കാൻ പറ്റും അമ്മ എന്ന് തൊട്ട് ഈ നമ്പർ യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത്. പോലീസ് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഞങ്ങൾ ആരെ ഒന്നും ചെയ്തിട്ടില്ല, അത് മാത്രമേ പറയാം. എന്റെ അച്ഛാ, അതൊരുമാതിരി പറഞ്ഞു പഠിപ്പിച്ച പോലുണ്ട്. നമ്മളെല്ലാവരും ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ, പക്ഷെ പല പല രീതിയിൽ പറയണം. അതെ, പക്ഷെ ഒരാള് പറയണം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരാൾ പറയണം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ രണ്ടും ഒരേ ഉത്തരവും. പോലീസുകാർ നമ്മളെ പീഡിപ്പിച്ചെന്നിരിക്കും, അതിക്രൂരമായി മർദ്ദിച്ചെന്നിരിക്കും, മൂന്നാം മുറ വരെ പ്രയോഗിച്ചെന്നിരിക്കും. പക്ഷെ നമ്മള് നമ്മളെ അമ്മയെ വിട്ടുകൊടുക്കാൻ പാടില്ല. അച്ഛാ, നഖത്തിന്റെ ഇടയിൽ മുട്ടി സൂചി കയറ്റു. പാടാണ്, അങ്ങനെയൊന്നും ചെയ്യൂല. പ്ലെയർ വെച്ച് നഖം പിഴുതെടുക്കും. അയ്യോ, ഇപ്പൊ ഞാനൊരു പോലീസുകാരാണെന്ന് വിചാരിക്കും. വിചാരിച്ചല്ലേ? സത്യം പറഞ്ഞോ. നീയാണടി ആ പാറമടയിലെ കൊലപാതകം ചെയ്തത്? നീയാണ് തള്ളിയിട്ട് കൊന്നത്? സത്യം പറ, പറയടി. ഉള്ളി തൊലച്ചള്ളി അന്യാന്യ പരിപാടി എത്ര പറഞ്ഞാലും മണ്ടയ്ക്കകത്ത് കയറൂലേ. നിനക്കൊന്നു പോലീസുകാർ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും, അപ്പൊ വിളിച്ചു പറയണം അമ്മയാണെ കൊന്നത്, അമ്മയാണെ കൊന്നതെന്ന്. കഷ്ടം പാടുന്നു. ോ കേശൂര് ശിവയും അവർ ക്രൂരമായി മർദ്ദിക്കും. അപ്പൊ സെന്റിമെന്റ്സ് അടിച്ചുള്ള സത്യമൊക്കെ അങ്ങ് വിളിച്ച് പറയരുത്, അഥവാ അവരെങ്ങനെ ചെയ്ത ഒറ്റ അക്ഷരമുണ്ടല്ലേ വിളിച്ച് പറഞ്ഞാലോ ചാനലുകാരെയൊക്കെ ഒന്ന് അറിയിക്കാൻ. ആ ഇനി ആ പൊട്ടനെ കൂടെ അങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. പുറത്തിറങ്ങാൻ ആരെ എസ്കോട്ടോ നമുക്ക് വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം. കമാൺ കമാൺ കമാൺ. വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരുന്ന അത് സംശയത്തിനിടയാക്കും. നമ്മളാരെ പേടിക്കായി, നമ്മളാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. പോലീസ പട്ടാള യാവനാ വരട്ടെ, നമുക്കെന്ത്? വാ. പോലീസ് ഈ കോമ്പൗണ്ടിൽ ഈ മൂന്ന് വീട് മാത്രമേ ഉള്ളൂ. അതെ. ഇതെല്ലാം ഒരാളുടെ ആണോ? അല്ല, സ്വന്തക്കാരുടെയാ. ആ വീട്ടിൽ ആൾ താമസല്ലേ? ഇല്ല സർ. ഇല്ലേ? ഉണ്ട് സർ. പിന്നെന്താ അതില്ല എന്ന് പറഞ്ഞേ? അല്ല, അത് അവര് ഇടയ്ക്ക് വരും, പിന്നെ വരൂല, പോവും, അല്ല താമസിക്കും. പിന്നെ അത് ശരിക്കും പറഞ്ഞൂടെ? അല്ല സർ, അവരിവിടെ ഇല്ല, പുറത്ത് അവിടെയാണ്. ആ ശരിക്കും പറയാട്ടോ. അവർക്ക് നമ്മളെ സംശയൊന്നുമില്ല. അവര് വെള്ളം കുടിക്കാൻ വന്നതാ. വെള്ളോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? എവിടുത്തെ കാര്യങ്ങൾ? ഈ പാറമടയിലെ ശവം എടുത്തോണ്ട് പോയാ? ഓ, അവിടുന്ന് ശവ കൊണ്ടുപോയി. ആ, അവർക്ക് പിന്നെ ആരെ സംശയമൊന്നുമില്ല. ആര് പറഞ്ഞു അവർക്ക് സംശയമില്ലെന്ന്? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാം. ചാടിച്ചത്തതാണാ, തള്ളിയിട്ടതാണാ, കൊന്നിട്ടതാണോ എന്നൊക്കെ അറിയാം. പിന്നെ പോലീസുകാർ അതൊഴി പിടിച്ചങ്ങ് കയറിക്കോളും, പിന്നെ പ്രതിയെ പിടിക്കാൻ എളുപ്പമാണ്.
നീലു പോലീസ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് അത്ര നിസ്സാരമായിട്ട് കാണരുത്. അവർക്കെന്തോ സംശയമുണ്ട്. ആ ബാസി എങ്ങനെയോ കാര്യങ്ങൾ അറിഞ്ഞു. അതാണ് അവൻ മണത്ത് മണത്ത് ഇവിടെ നടക്കുന്നത്. നീ നിമിഷാബേസിൽ പോയിട്ടുമില്ല, ഓഫീസിലും പോയിട്ടില്ല, പിന്നെ ആ ബാഗിനകത്ത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കണം. അതെങ്ങനെ അച്ഛാ? അമ്മ ഇതിന് ഓഫീസിൽ പോയല്ലോ, അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം അതിന് സാക്ഷികളല്ലേ? തീരെ രക്ഷയില്ലെങ്കിൽ ആ ടിക്കറ്റിന്റെ ഡാറ്റയും കയറ്റിക്കളാം. പിന്നെ നീ രണ്ടു ദിവസം കഴിഞ്ഞ് ഓഫീസ് ചെല്ലുമ്പം ആ അറ്റൻഡൻസ് ലിസ്റ്റില് നിന്റെ ഒപ്പങ്ങ് മാറ്റി വേണം. സാക്ഷികളെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള പറയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അച്ഛാ അതിപുതി ആപത്താണ്. അച്ഛാ ആ ദൃശ്യം സിനിമ കണ്ടതിന്റെ ഹാങ് ഓവർ അതും പറയല്ലേ. അച്ഛാ ആരെങ്കിലും വന്നാ അച്ഛനും ഭയങ്കര അൺനോർമലാ. അതെന്താ ആരെങ്കിലും വന്നാ ഒരിത്തിരി നോർമൽ ആയി ബിഹേവിയർ. കറക്റ്റാ. പോലീസ് പോലീസ് എല്ലാം കഴിഞ്ഞു, ഇനി പിടിച്ചിരിക്കാൻ പറ്റൂല. അമ്മയല്ല അച്ഛായി. അമ്മയല്ല അച്ഛനാ? പൊടി വരുന്നു. അമ്മയെ പോലെ അല്ല അച്ഛനെന്ന്. സാർ ഒന്നും അറിഞ്ഞോണ്ടല്ല, ഒന്നും വിളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എല്ലാം ഞാനാണ് സാർ ചെയ്തത്. സാർ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, എൻ്റെ കുടുംബത്തിനൂടെ ജീവിച്ച് കൊതി തീർന്നില്ല സാർ. എന്നെ എന്നെ കൊണ്ടുപോകായിരുന്നു സാർ. എടോ ഞാൻ ആ പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അനിലിന്റെ വീട് ചോദിച്ചു വന്നതാ. സാർ അച്ഛന് വയ്യ സാർ, അച്ഛനെന്തോ അസുഖമുണ്ട്. സാർ ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയില്ല, ഞങ്ങൾ വാടകക്കാരാണേ, പുതിയതായിട്ട് വന്നതുകൊണ്ട് ഒന്നും അറിയില്ല സാർ. ബാലു ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വേണ്ടി ഇനി ആരോന്നും ബുദ്ധിമുട്ടിയൊന്നും വേണ്ട. എന്റെ ശിഷ്ടജീവിതം എന്തായാലും ജയിലിൽ തന്നെ എന്ന് ഉറപ്പായി. ബാലു എനിക്ക് എന്റെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. ചേച്ചി നല്ല ആളാണ് കേട്ടാ. ആ കുഴിയെ പിടിച്ച് തള്ളി ആ പാറമട വീഴുന്ന എന്റെ തലയും പൊട്ടി. വീണില്ലായിരുന്നു താഴെ. 300 അടി താഴ്ചയുള്ള പാറമടയാണ്, പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കയറി വന്നപ്പോഴേക്കും അവിടെ ഒരു പ്രാന്ത നിൽക്കുന്നുണ്ട്. അവനാ ചാടി ചത്തത്. പിന്നെ എന്റെ പുറകിൽ വന്നതപ്പോ എന്റെ ചേച്ചി. ചേച്ചിയെ ഞാൻ പല സ്ഥലത്തായിട്ട് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു 50 രൂപ കാശൊന്നും ഇല്ലായിരുന്നു, ഒരു 50 രൂപ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതിനാണ് ചേച്ചി ഇത്രയും ഉപദ്രവം ഉപദ്രവിച്ചത്. ഇപ്പൊ ആശുപത്രി കൊടുത്ത് 1250 രൂപ തന്നാ ഞാൻ അങ്ങ് പൊക്കോളാം. പൈസ എടുത്തോണ്ട്. അല്ല ചേട്ടൻ എന്നെ അറിഞ്ഞൂടെ? എന്നെ അറിഞ്ഞൂടെ? മറ്റേ സ്കൂൾ ഗ്രൗണ്ടിന്റെ ബാഗിൽ പട്ട. ഇത് നല്ല മുറിവുണ്ടാടാ, സ്റ്റിച്ച് ഉണ്ടാ. ഇതിലെ പൈസ എടുത്തോട്, കൊടു നേടാ, കൊണ്ടുപോ. ഉണ്ടല്ലോ അല്ലേ ചേച്ചി 1250 രൂപ ഉണ്ടടാ പോ. അയ്യേ വെറുതെ എല്ലാരെയും തെറ്റി തെറിച്ച്. ആ പോലീസുകാരാണെങ്കിൽ നമ്മളെ കൊതിപ്പിച്ചളഞ്ഞു. ഞാൻ വിചാരിച്ച ഒരു ജീവപര്യന്ത തടവെങ്കിലും കിട്ടുമെന്ന്. എനിക്ക് 14 വർഷം അവളെ ശല്യം ഒഴിവാക്കായിരുന്നു.